നമസ്കാരം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട മണ്ഡലമായിരുന്നു എറണാകുളത്തെ തൃപ്പുണിത്തുറ. സിറ്റിംഗ് എം എൽ എയായ എം സുരാജിൽ നിന്ന് മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ബാബു സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. മണ്ഡലത്തിൽ പാർട്ടിയുടെ തോൽവിക്ക് കാരണം പ്രമുഖ നേതാക്കളിൽ നിന്നടക്കമുണ്ടായ വീഴ്ചയെ തുടർന്നെന്ന് സി പി എം അവലോകന റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു. കാരണം സംസ്ഥാനത്ത് എം സ്വരാജിന്റെ പരാജയം കടുത്ത ആഘാതമാണ് സി പി എമ്മിന് സൃഷ്ടിച്ചത്. എന്നാൽ ഇപ്പോഴിതാ സി പി എം അവലോകന റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഇതുവരെ തനിക്കെതിരെ നടത്തിയ നുണപ്രചാരണത്തിൽ സി പി എം മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കെ ബാബു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കെ ബാബു വിജയിച്ചത് ബി ജെ പി വോട്ട് നേടിയെന്ന തരത്തിലായിരുന്നു സി പി എം കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായ നുണപ്രചാരണം. ഇതേ തുടർന്ന് സി പി എം മാപ്പ് പറയണമെന്നാണ് കെ ബാബു ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഇതേ ആരോപണം ഉന്നയിച്ച് പൊതുജന മധ്യത്തിൽ നിരന്തരമായി അപമാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും കെ ബാബു പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കെ ബാബു ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: തൃപ്പുണിത്തുറയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണം സ്വന്തം പാർട്ടിയുടെ വോട്ട് ചോർച്ചയാണെന്ന് തിരിച്ചറിഞ്ഞ് നടപടി സ്വീകരിച്ച സാഹചര്യത്തിൽ ഇതുവരെ എനിക്കെതിരെ നടത്തിയ നുണപ്രചാരണത്തിന് സി പി എം മാപ്പ് പറയണം. എൽ ഡി എഫ് പരാജയത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച് സി പി എം കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുകയും ചെയ്യണം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന മെയ് 2 മുതൽ സി പി എം നേതാക്കൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ബി ജെ പിയുടെ വോട്ട് നേടിയാണ് ഞാൻ ജയിച്ചതെന്നായിരുന്നു അവരുടെ പ്രധാന ആരോപണം. സി പി എം സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഇതേ ആരോപണം ഉന്നയിച്ച് പൊതുജന മധ്യത്തിൽ നിരന്തരമായി അപമാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട പ്രദേശങ്ങളിലെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ സി പി എം നിയോഗിച്ച കമ്മീഷനാണ് പാർട്ടിയുടെ വോട്ട് ചോർച്ചയാണ് പരാജയ കാരണമെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാജയത്തിന് ഉത്തരവാദിയായ നേതാവ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി എൻ സുന്ദറിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. സി എൻ സുന്ദറിനെ പദവികളിൽ നിന്ന് ഒഴിവാക്കിയാണ് നടപടി സ്വീകരിച്ചത്. ഇതോടെ സി പി എം ഉന്നയിച്ച ആരോപണത്തിന് അവർ തന്നെ മറുപടിയും പറഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായ എന്നെ ജനമധ്യത്തിൽ അപമാനിക്കാനും പോരാടി നേടിയ വിജയത്തിന്റെ ശോഭ കെടുത്താനുമാണ് ബി ജെ പിയുടെ വോട്ട് നേടിയെന്ന ആക്ഷേപം ഉയർത്തിയത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധിയെ അംഗീകരിക്കാനുള്ള വിഷമമായിരുന്നു ഇത്തരം നുണപ്രചാരണത്തിൽ തെളിഞ്ഞുകണ്ടത്. എതിരാളിയുടെ വിജയത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാനുള്ള കേവലമായ ജനാധിപത്യ ബോധ്യമില്ലായ്മയാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ. ആദ്യം നിയമസഭാ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം എം എൽ എ ബി ജെ പി വോട്ട് നേടി വിജയിച്ച എം എൽ എ എന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കെ ബാബു ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് രൂക്ഷമായി എം സ്വരാജിനെയും പിണറായി വിജയനെയും അതുപോലെ സി പി എം നേതൃത്വത്തിനെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു കെ ബാബു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്.